രിോം ശ്രീഗുരുഭ്യോം നമ സുഭാഷിതം ഏ ഭജന്തി തോ മാം ഭക്ത മൈ തേ തേഷു ചാപ്യഹം ആരാണോ ഭഗവാനെ ഭക്തിയോടെ ഭജിക്കുന്നത് ആ ആൾ ഭഗവാനിലും ഭഗവാൻ ആ ആളിലും സ്ഥിതി ചെയ്യുന്നു എന്നാൽ എല്ലാവരിലും ഈശ്വരൻ ഉണ്ടെങ്കിലും എല്ലാവരും ഈശ്വരനിൽ ഇല്ല ഇതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മിൽ ഈശ്വരൻ ഉള്ളതുപോലെ നാം ഈശ്വരനിലും ഉണ്ടാവണം നാം ഈശ്വരനിൽ ഉള്ളവരായി തീരണമെങ്കിൽ നിഷ്കാമ ഭക്തിയോടെ നാം ഈശ്വരനെ ഭജിക്കണം അങ്ങനെയായാൽ ആനന്ദരൂപനായ ഈശ്വരനെ പോലെ നാം ആനന്ദരൂപരായി മാറും ഈ തത്വം ഭഗവാൻ തന്നെ ഉറപ്പാർന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അനന്യാ ചിന്തയോന്തോ മാം ഏ ജനപരിവാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എല്ലാവർക്കും നമസ്കാരം ഗീതയിലെ ശ്ലോകത്തിലൂടെ നരൻ നാരായണനാകുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈശ്വരനിൽ ലയിച്ചു ചേരാൻ അല്ലെങ്കിൽ ഈശ്വരനോട് അടുക്കുവാൻ നടത്തുന്ന യാചനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്നും എന്തെങ്കിലും ലഭിക്കാൻ നടത്തുന്ന യത്നമോ യജ്ഞമോ അല്ല പ്രത്യുത നാം ഈശ്വരൻ തന്നെയായി ഭവിക്കുവാൻ നടത്തുന്ന യജ്ഞമാണ് പ്രാർത്ഥന മനുഷ്യൻ ദാനവനോ ദേവനോ ആവേണ്ടവനല്ല ദൈവം തന്നെ ആകേണ്ടവനാണ് ഇത് ഉപനിഷത് വാക്യമാണ് ഈ തത്വത്തെ സാക്ഷാത്കരിക്കുവാനുള്ള ലളിതമായ ഉപായമാണ് പ്രാർത്ഥന പ്രാർത്ഥനയെന്നത് വെറും പരാതിപ്പാട്ടുകളോ അത്യാഗ്രഹപ്പാട്ടുകളോ അല്ല സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ സർവീശ്വരനെ സർവം സമർപ്പിത സമർപ്പിതചേതസ്സോടെ സർവതാ സമാശ്രയിച്ച് സ്മരിക്കുന്ന സമ്പ്രദായമാണ് പ്രാർത്ഥന ജീവിതത്തിൽ പ്രാർത്ഥന പാടില്ല എന്നാണ് എന്താണ് പിന്നെ വേണ്ടത് ജീവിതം തന്നെ പ്രാർത്ഥന നിർഭരമാക്കുകയാണ് നാം ചെയ്യേണ്ടത് ജീവിതത്തിൽ പ്രാർത്ഥിക്കുക എന്നാൽ ചില പ്രത്യേക ദിവസങ്ങളിലോ പ്രത്യേക സന്ദർഭങ്ങളിലോ പ്രത്യേക ആവശ്യം വരുമ്പോഴോ പ്രത്യേകമായി നമ്മളുടെ ഇടപെടലുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പോഴോ ഇടവിട്ട് ഇടവിട്ട് വല്ലപ്പോഴുമോ പ്രാർത്ഥിക്കുക എന്നതാണ് ഇന്ന് ലോകരുടെ ഇടയിൽ പതിവ് എന്നാൽ നൈരന്തരിക പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥന നടത്തുന്ന ജീവിതത്തെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതമെന്ന് പറയണം പ്രാർത്ഥനയിൽ നിന്ന് വേറിട്ട് ഒരു നിമിഷം പോലും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരവസ്ഥയിൽ നാം എത്തണം എന്ന് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെ പ്രാർത്ഥന നിരന്തരമായി ഉണ്ടായിരിക്കണം എന്നാണ് സാരം ഇത് സാധ്യമാകുമോ ജീവിതത്തിൽ മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതില്ലേ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതിയോ അല്പം വിശ്രമമെങ്കിലും വേണ്ടേ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ജനിക്കാനും എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാനും എങ്ങനെയൊക്കെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കാനും ആർക്കെങ്കിലും കഴിയുമോ അതിന് ഉള്ള പ്രാർത്ഥന പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്കൊക്കെ തോന്നിയേക്കാം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ സംശയങ്ങൾ അതിന് ഭഗവാൻ തന്നെ ഉത്തരം പറയുന്നുണ്ട് മാം അനുസ്മര ഉദ്ദേശ നീ എന്നെ സ്മരിച്ചുകൊണ്ട് ഏത് സ്വന്തം കർമ്മവും ചെയ്തു കൊള്ളുക സതതം കീർത്ത എന്തോ മാം യഥന്തവ്രത ഇടതടവില്ലാതെ എന്നെ കീർത്തിച്ചുകൊണ്ടിരിക്കണം എന്നിൽ ലയിച്ചു ചേരാൻ ദൃഢവ്രതം തന്നെ വേണം ഇവിടെ രണ്ട് പ്രധാന കാര്യങ്ങൾ ഭഗവാൻ നമ്മളോട് പറയുന്നു ഒന്ന് ഭഗവാനെ നിരന്തരമായി കീർത്തിക്കണം രണ്ടാമതായി അങ്ങനെ നാമം ജപിക്കുന്നത് ദൃഢവ്രതത്തോടു കൂടിയായിരിക്കണം നിരന്തരം പ്രാർത്ഥിക്കുക എന്നതാണ് ശ്രീനാരായണ ഗുരു ഉപദേശിച്ചിരിക്കുന്നത് പരമാത്മാവിനെ ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടതടവില്ലാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ എന്നാണ് പ്രാർത്ഥന പ്രയോജന മൂല്യമുള്ളതാകണമെങ്കിൽ അത് സതതം നടത്തണം അല്ലാതെ ഇടവിട്ട് നടത്തുന്ന പ്രാർത്ഥന അല്ല വേണ്ടുന്നത് പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യം ഭക്തൻ ഭഗവാൻ തന്നെയായി ഭവിക്കുക എന്നുള്ളത് മാത്രമാണ് അതല്ലാതെ ഭഗവാനിൽ നിന്നും എന്തെങ്കിലും നേടുക എന്നതല്ല ഈ കാര്യം മനസ്സിൽ ഇരുത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോകണം പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും സൽഫലം ഉണ്ടുതാനും നിരന്തരമായി പ്രാർത്ഥിച്ച ഗജേന്ദ്രനെ നാം ഇവിടെ സ്മരിക്കണം അന്യചിന്ത കൂടാതെ തന്നെ ഭഗവാനെ ചിന്തിച്ച് ഭജിക്കുന്ന നിത്യയുക്തരായവർക്ക് ഭഗവാൻ യോഗക്ഷേമം നൽകിക്കൊണ്ടിരിക്കും ഭഗവാൻ ഈശ്വരഭജനത്തിൻ്റെ അന്യൂന്യവും അനുപമേയവുമായ അനുഭവതലത്തെ നിസ്സംശയം ഉറപ്പാക്കും പരാതികളും പരിഭവങ്ങളും ആഗ്രഹങ്ങളും അത്യാവശ്യങ്ങളും ഈശ്വരനോട് പറയേണ്ടതില്ല അന്യചിന്ത കൂടാതെ ഭഗവാനെ ഭജിക്കുന്നവരുടെ യോഗക്ഷേമം എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഏറ്റെടുക്കുകയാണ് ഭഗവാൻ തന്നെ നിർവഹിച്ചു കൊള്ളുമെന്ന് ഭഗവാൻ ഉറക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റാവശ്യങ്ങളും ആഗ്രഹങ്ങളും പരാതികളും പരിഭവങ്ങളും എന്നുള്ള അന്യചിന്തകളോടെ ഈശ്വരഭജനം നടത്തുന്നവർക്ക് യോഗക്ഷേമം പ്രാപ്യമല്ല അതുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈശ്വരഭജനം നടത്തരുത് അത് ആസ്വരിയ പ്ര പ്രകൃതമാണ് ആസ്വരിക പ്രാർത്ഥനയാണ് ഈശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയിട്ടുള്ളവരെല്ലാം അസുരന്മാരാണ് അവരെല്ലാം ലഭിച്ച വരങ്ങൾ കൊണ്ട് തന്നെ നശിക്കുകയും ചെയ്തു അതുകൊണ്ട് ഭഗവാനെ ലഭിക്കുവാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കണം ഭഗവാൻ്റെ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല മഹാഭാരത യുദ്ധത്തിന് മുമ്പ് ഭഗവാന്റെ അനുഗ്രഹം തേടിയെത്തിയ ദുര്യോധനൻ ഭഗവാൻ്റേതെല്ലാം ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഭഗവാൻ തൻ്റെ സർവ്വ സൈന്യത്തെയും ദുര്യോധന നൽകി നിരായുധനായ ഭഗവാനെ മാത്രമാണ് അർജുനൻ പ്രാർത്ഥിച്ചത് ആവശ്യപ്പെട്ടത് ഭഗവാൻ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു യുദ്ധത്തിൽ പതിനൊന്ന് അക്ഷഗുണിപ്പട ഉണ്ടായിരുന്ന ദുര്യോധനൻ പരാജയപ്പെട്ടു ഏഴ് അക്ഷഗുണിപ്പട മാത്രമുണ്ടായിരുന്നു അർജുനൻ വിജയിച്ചു കാരണം അന്യചിന്തയില്ലാതെ ഭഗവാനെ സ്മരിക്കുന്നവർക്ക് യോഗക്ഷേമം ഭഗവാൻ നൽകുമെന്ന ഭഗവത് വചനമാണ് ഇവിടെ പ്രാവർത്തികമായത് സത്യമായി ഭവിച്ചത് അന്യചിന്ത കൂടാതെ ഭഗവാനെ തന്നെ നിരന്തരം ഭജിക്കുന്ന ഭക്തന് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം ഭഗവാൻ നൽകുന്ന അനുഗ്രഹം എന്താണെന്ന് ഭഗവാൻ തന്നെ പ്രതിജ്ഞാരൂപേണ ഭഗവത്ഗീതയിലൂടെ പ്ര പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ഷിപ്രം ഭവന്തി ധർമാത്മാതി നിഗക്ഷതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തപ്രണശ്യതി എൻ്റെ ഭക്തൻ ക്ഷിപ്രം പുണ്യാത്മാവായിത്തീരും എൻ്റെ ഭക്തന് ശാശ്വതമായ ബ്രഹ്മാവസ്ഥയെ പ്രാപിക്കുവാനുള്ള അനുഗ്രഹം ഞാൻ കൊടുക്കും കുന്തിപുത്ര എൻ്റെ ഭക്തന് ഒരു തരത്തിലും ദുർഗതിയോ നാശമോ ഉണ്ടാകില്ല അന്യചിന്ത കൂടാതെ ഭഗവത് ഭജനത്തോടെ ഭഗവാനെ ദർശിച്ച കുചേലൻ യാതൊന്നും ചോദിക്കാതെ ഭഗവാൻ സർവതം നൽകി അനുഗ്രഹിച്ചത് നമുക്കറിയാം അന്യചിന്തയോടുകൂടി ഭഗവാനെ ഭജിക്കാൻ വന്ന സന്താന ഗോപാലബ്രാഹ്മണന് കിട്ടിയ ദുഃഖവും നാം അറിയുന്നവരാണ് ഭഗവത് സ്മരണയാൽ മറ്റുള്ളതെല്ലാം മറന്ന കുചേലനെ ഭഗവാൻ സർവപ്രകാരേണ രക്ഷിച്ചു ഭഗവാൻ കുചേലിന് നൽകിയത് എന്താണെന്ന് കുചേലൻ പോലും അറിഞ്ഞില്ല ഇവിടെ ഭഗവാൻ ലോകത്തെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഒരാളിനെ സഹായമോ മറ്റെന്തെങ്കിലുമോ നൽകിയാൽ അത് ലഭിക്കുന്നയാൾ പോലും അറിയാൻ പാടില്ല അതാരാണ് തന്നതെന്ന് അറിയരുത് അതാണ് ധർമ്മം ഞാൻ ഇന്നയാളിൻ്റെ സഹായവും മറ്റും സ്വീകരിച്ചവനാണെന്ന് ഒരു ബോധം സഹായം നൽകിയ ആളിനോട് വിധേയത്വവും ഉണ്ടാകാൻ പാടില്ല എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ സഹായമോ ചെറിയ വഴിപാടോ മറ്റോ ആർക്കെങ്കിലും നൽകിയാലോ ഭഗവാന് സമർപ്പിച്ചാലോ അത് മറ്റുള്ളവരുടെ മുമ്പിൽ കൊട്ടിഘോഷിച്ച് വെക്കുന്ന നിലവിളക്കിൽ നടക്കി വെക്കുന്ന ഉരുളിയിൽ പാത്രത്തിലൊക്കെ പേരെഴുതി വെക്കുന്ന ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർ ഒന്ന് ചിന്തിക്കുക സഹായം സ്വീകരിച്ചവനെ പാപ്പരാക്കി കാണിക്കുന്ന അവമതിക്കുന്ന അധർമ്മമാണത് അത് പാടില്ല എന്ന് ഭഗവാൻ പഠിപ്പിക്കുന്നു അന്യചിന്ത കൂടാതെ ഭഗവാനെ ഭജിക്കേണ്ടുന്ന പ്രാർത്ഥനാ മന്ത്രം എന്താണെന്ന് കലി സന്ധാരണ ഉപനിഷ വെളിപ്പെടുത്തുന്നു ഹരി ഓം ദ്വാവരാന്തേ എന്ന ആരുദു ബ്രഹ്മണം ജഗാമ കഥം ഭഗവത്ഗാം പര്യടൻ കലിം സന്ദരേതമിതി സഖോവാച ബ്രഹ്മ സാധു പുഷ്ടോ അസ്മ രഹസ്യം എന്താണ് ആ മന്ത്രം ഹരേരാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരീഹരി ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു ദിവസം നാരദമഹർഷി ബ്രഹ്മദേവിനെ സമീപിച്ച് ഭൂലോക സഞ്ചാരവേളയിൽ എനിക്ക് എങ്ങനെയാണ് കലിബാധയിൽ നിന്ന് മോചനം നേടുവാൻ കഴിയുന്നതെന്നതെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് ആനന്ദത്തോടെ പറഞ്ഞു നീ ചോദിച്ച ചോദ്യം വളരെ പ്രിയമുള്ളതാണ് എല്ലാവർക്കും പ്രയോജനമുള്ളതാണ് സർവവേദമന്ത്രങ്ങളും അതിൻ്റെ എല്ലാം നിഗൂഢമായ രഹസ്യം ഞാൻ ഉപദേശിച്ചു തരാം കലികാലത്തിലെ ദോഷം പരിഹരിക്കുന്നതിന് ഏകമാർഗം ഭഗവാൻ ആദിനാരായണൻ്റെ പരിശുദ്ധ നാമോച്ചാരണം മാത്രമാണ് ആ നാമം എന്താണെന്ന് നാരദൻ ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഈ ഷോഡശകം നാംനാം കലി കൽമഷനാശനം എന്നാണ് സർവ ദേവേഷു ദൃശ്യത എന്നാണ് അപ്പോൾ പാപം നശിപ്പിക്കുന്ന പതിനാറ് നാമങ്ങൾ ഇതിനകത്തുണ്ട് ഇതിലുപരിയായൊരു മാർഗം വേദശാസ്ത്രങ്ങളിൽ വേറെയില്ല അപ്രകാരമുള്ള സമ്പന്നമായ ജീവൻ്റെ ആവരണം ഈ നാമത്തിൻ്റെ സഹായത്താൽ വിച്ഛേദിക്കപ്പെടും മേഘങ്ങളിൽ നിന്ന് അകന്ന സൂര്യൻ അധികം പ്രകാശത്തോടെ പ്രശോഭിക്കുന്നതുപോലെ പരബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം സ്പഷ്ടമായി ഈ മന്ത്രം ജപിക്കുന്നവനിൽ തെളിഞ്ഞു വരും നാരദൻ ഇതിൻ്റെ നാമരൂപ വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് മറുപടി പറഞ്ഞത് ഇതിന് വിശേഷിച്ച് വിധിയൊന്നുമില്ല പരിശുദ്ധമോ അപരിശുദ്ധമോ ആയ ഏതവസ്ഥയിലും ഈ നാമം ജപിക്കാം ഈ നാമരൂപ വൈഭവത്താൽ സാലൂക്യം പ്രാപിക്കും സാലൂക്യം എന്നാൽ ഈശ്വരൻ്റെ ലോകത്ത് ഈശ്വരൻ്റെ കൂടെ ജീവിക്കുവാനുള്ള ഭാഗ്യമാണ് സാലൂക്യം സാമീപ്യം പ്രാപിക്കും ഈശ്വരൻ്റെ സമീപത്തിരിക്കുവാനുള്ള അർഹത കിട്ടും ഈ നാമം ജപിക്കുന്നവർക്ക് അത് കഴിഞ്ഞാൽ സാരൂപ്യം കിട്ടും എന്നാൽ ഈശ്വരൻ്റെ സ്വരൂപം പോലെയാകും ഈശ്വരൻ തന്നെയായിത്തീരും അവസാനം സായുജ്യം ലഭിക്കും ഈശ്വരനുമായി ചേർന്ന് ഈശ്വരൻ ലയിക്കുന്ന അവസ്ഥ വരും ഈ നാല് വിധത്തിലുള്ള മുക്തിയും കൈവരും ഈ നാമമന്ത്രം കോടി ജപിച്ചാൽ സാധകൻ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്നും നിവൃത്തനാകും വീരഹത്യാപാപം നശിക്കും മനുഷ്യൻ ദേവന്മാർ പിതൃക്കൾ ഇവരുടെ നേർക്ക് ചെയ്തിട്ടുള്ള അപകാരത്തിൻ്റെ പാപത്തിൽ നിന്ന് ഉടൻ മോചനം കിട്ടും സർവധർമ്മ പരിത്യാഗ പാപത്തിന് അതിവേഗം ശമനം കിട്ടും ഷോഡശമന്ത്രം മൂന്നര കോടി തവണ നൈരന്തിരികമായി ജപിക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞമാണ് അഖണ്ഡനാമ ജപം അഖണ്ഡനാമ ജപം മുൻപ് എല്ലാ കാര്യത്തിനും പരിഹാരമായി കരക്കാർ ഒരുമിച്ച് കൂടി ഓരോ ക്ഷേത്രത്തിലും നടത്തിയിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ അഖണ്ഡനാമം ജപിക്കുന്ന ക്ഷേത്രങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് അവിടെയൊക്കെ അടിക്കടി വളർച്ചയും അവിടുത്തെ മുഴുവൻ ജനങ്ങളും നല്ല ശാന്തി സമാധാനമുള്ളവരായി ജീവിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് പല വീടുകളിലും പുരവാസുബലിക്ക് മുമ്പും പുറന്നാളിനും ഷഷ്ടബ്ദപൂർത്തിക്കും മാസത്തിൽ നാളുതോറും അഖണ്ഡനാമം നടത്തുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേൽഗതിയും സംതൃപ്തിയും ശാന്തിയും വർണ്ണനാതീതമാണ് ആദിനാരായണൻ്റെ പരിശുദ്ധമായ നാമോച്ചാരണം നിരന്തരം നടത്തുമ്പോൾ മനുഷ്യ ഹൃദയം പാപവിമുക്തമാകുകയും ആത്മപ്രകാശത്താൽ പ്രശോഭിതമാകുകയും ചെയ്യുന്നതോടെ നരൻ നാരായണനായി ഭവിക്കും സംശയമൊന്നുമില്ല എല്ലാവർക്കും ആ പരമാവസ്ഥയിൽ എത്തുവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാം ഓരോരുത്തരും ഈശ്വരന്മാരായി മാറുവാൻ നാമജപം അത്യാവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും ഗുണം ശുഭം ശാന്തി സമാധാനം നല്ല അനുഭവം ഉണ്ടാവട്ടെ ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഉത്തരായനം സമാരംഭിക്കുന്ന ദിവസമാണ് മകരം ഒന്ന് മുതൽ കർക്കടകം മുപ്പത് വരെ ദേവന്മാരുടെ പകലാണ് കർക്കിടകം മകരം ഒന്ന് മുതൽ മിഥുനം മുപ്പത് വരെയാണ് ദേവന്മാരുടെ പകലായ ഉത്തരായനം കാലഘട്ടം ആറു മാസം കർക്കടകം ഒന്ന് മുതൽ ധനു മുപ്പത് വരെയുള്ള ആറുമാസമാണ് ദേവന്മാരുടെ രാത്രിയായ ദക്ഷിണായനം ഉത്തരായനം ഇന്ന് സമാരംഭിക്കുകയാണ് മകരമൊന്ന് ഒന്ന് ഇന്ന് മുതൽ നൂറ്റി എൺപത് ദിവസം ഉത്തരായണ കാലഘട്ടമാണ് ഈ സുദിനങ്ങളിൽ മാത്രമേ കല്യാണം പുരവാസ്തുബലി സൽക്കർമ്മങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ പ്രതിഷ്ഠകൾ കലശങ്ങൾ അഷ്ടബന്ധ കലശങ്ങൾ നവീകരണങ്ങൾ പ്രായ്ചിത്ത കലശങ്ങൾ ഒക്കെ നടക്കുന്നത് ഈ ആറുമാസത്തിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് അപ്പോൾ ആ സുദിനമാണ് ഇന്ന് ആരംഭിക്കുന്നത് അപ്പോൾ ദേവന്മാരുടെ പകൽ മകരം ഒന്നിനാണെങ്കിൽ ദേവന്മാരുടെ ബ്രഹ്മ ബ്രാഹ്മ മുഹൂർത്തമാണ് ഇന്ന് ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമുക്ക് ഈശ്വരനെ ഭജിച്ചു തുടങ്ങാം ഈ ആറുമാസക്കാലം അതായത് മിഥുനം മുപ്പതെന്ന് പറയുന്നത് ഭഗവാന്റെ വെളുപ്പാങ്കാലമാകും പിന്നെ ഉദയമാണ് അപ്പോൾ നമുക്ക് ഭഗവാന്റെ സന്ധ്യാസമയമാണ് മിഥുനം മുപ്പത് സന്ധ്യാസമയം രാത്രി തുടങ്ങുന്നതാണ് കർക്കടകമൊന്ന് അപ്പോൾ സന്ധിക്കുള്ള പ്രാർത്ഥന രാമായണത്തിൻ്റെ ഹരേ രാമ ജപിച്ചുകൊണ്ട് രാമായണം വായിച്ചു കൊണ്ടാണ് കർക്കിടകമാസം മുഴുവൻ നമ്മൾ തള്ളി നീക്കുന്നത് മകരമൊന്ന് നമ്മൾ ശരണം വിളിച്ചുകൊണ്ടും ഈശ്വര ഭജനം നടത്തിക്കൊണ്ടും ഇന്ന് തുടങ്ങുകയാണ് അപ്പൊ ഒരു ദിവസത്തിന്റെ ആരംഭമാണ് ഇന്ന് മുതൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാരായണ ജപിക്കാം അല്ലെങ്കിൽ അവനവൻ്റെ ഇഷ്ട ഭജിക്കാം എന്ത് കർമ്മം എന്ത് തൊഴിൽ ചെയ്താലും അതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ വായ്ത്താരികൾ അല്ലെങ്കിൽ അതിൻ്റെ മർമ്മങ്ങളെല്ലാം നമ്മുടെ മസ്തിഷ്കത്തിൽ കൂടി ഒഴുകുമ്പോൾ നാവിൽ കൂടെ നാരായണ എന്ന മന്ത്രവും ഉണ്ടാവണം എല്ലാം നാരായണ ജപിച്ചുകൊണ്ട് ജീവിതം തുടങ്ങിയാൽ നല്ലൊരു ശുഭദിനം ആവും ഈ ഉത്തരായണകാലം ആറുമാസക്കാലം ദേവൻ്റെ പകൽ മുഴുവൻ ഈ ലോകം മുഴുവൻ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൊടിയ മഹാവിപത്തുകൾ വിതയ്ക്കുന്ന മഹാമാരിയായിട്ടുള്ള അസുഖം പടർന്നു പിടിക്കുമ്പോഴും പേടിക്കണ്ട ഭഗവാനെ മുറുക്കി പിടിക്കുക ആചാരാനുഷ്ഠാനങ്ങൾ മുറ തറ്റാതെ ചെയ്യുക കൊറോണയുടെയും കോവിഡിൻ്റെയും പശ്ചാത്തലത്തിൽ നമ്മൾ ഈശ്വര ഭജനത്തിൽ നിന്ന് മാത്രമാണ് പിന്മാറുന്നത് വീട്ടിലിരുന്നാണെങ്കിലും അത്യാവശ്യം അമ്പലത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അവിടെയാണെങ്കിലും സൽക്കർമ്മങ്ങളൊന്നും മുട്ടിക്കാതെ നടത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം പകർച്ചവ്യാധി ഏൽക്കാതെ ശ്രദ്ധിച്ചുകൊണ്ട് നാരായണ മന്ത്രമാവുന്ന കവചം കൊണ്ട് എല്ലാ പകർച്ചവ്യാധികളെയും അതിജീവിച്ചുകൊണ്ട് ഈ ജീവിതം പൂർണ്ണമാക്കുവാൻ ജഗദീശ്വൻ സർവ്വരെയും അനുഗ്രഹിക്കട്ടെ ഓം ശാന്തി ശാന്തി ശാന്തി